വി മിസ് യു. ചിലതിങ്ങനെയാണ്, ചിലതങ്ങനെയാണ്. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാവില്ല. അവരുടെ അഭാവത്തിൽ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങളുടെ വ്യാപ്തി മനസ്സിലാവുമ്പോൾ മാത്രമേ അവരുടെ വില നമുക്ക് അറിയാൻ സാധിക്കൂ. അതുപോലൊരു പ്രതിഭാസമാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്നതിലുപരി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധനായ പ്രധാനമന്ത്രി എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൗനി ഭാവയെന്നും പാവയെന്നും കളിയാക്കി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിച്ചപ്പോഴൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. പകരം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മുടെ രാജ്യത്തിനായി പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്താൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. ലോകരാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലഞ്ഞപ്പോഴും ഇന്ത്യ മാത്രം ഒരു കുലുക്കവുമില്ലാതെ തലയുയർത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക പരിജ്ഞാനത്തിൻ്റെ ഫലം ഒന്നുകൊണ്ടും മാത്രമായിരുന്നു. കൂടെയുള്ളവരിൽ അഴിമതിക്കറ പുരണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈകൾ പരിശുദ്ധമായിരുന്നു. എന്നാൽ BJP തരം താണ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് മുന്നിൽ വീണുപോയ ഇന്ത്യൻ ജനത അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും കാണാതെ പോയി. BJP ITSL ഊതി വീർപ്പിച്ചെടുത്ത നരേന്ദ്രമോദി എന്ന പ്രതിഭാസം തങ്ങളുടെ രക്ഷകനായി മാറുമെന്നും ഭാരതം അമേരിക്കയെ കടത്തിവെട്ടുമെന്നും ഒരു ജനതയ്ക്ക് ദിവാസ്വപ്നം കാണാൻ അവസരം കൊടുത്തിട്ട് മനഃപൂർവ്വം അവരെ കൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് എന്ന മഹാനായ പ്രധാനമന്ത്രിയെ വലിച്ചു താഴെയിട്ടിരുന്നു. അവസാനം ഇതാ, ഒരു വലിയ ദുരന്തത്തിലേക്കാണ് തങ്ങൾ നടന്നു നീങ്ങുന്നതെന്ന സത്യം ഭൂരിഭാഗം ഇന്ത്യൻ ജനതയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ട്രെൻഡിങ് വി മിസ് യു. അതെ, ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ്, ഞങ്ങൾ താങ്കളെ മിസ് ചെയ്യുന്നു. 56 ഇഞ്ച് നെഞ്ചളവിൻ്റെ വീമ്പിളക്കാതെ, മുതലക്കുഞ്ഞിൻ്റെ കളിക്കൂട്ടുകാരനായതിൻ്റെ കഥകൾ പറയാതെ, നമുക്കായി നമ്മുടെ രാജ്യത്തിനായി നിരന്തരം പരിശ്രമിച്ച താങ്കളെ ഞങ്ങൾ മിസ് ചെയ്യുന്നു. അതെ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ. ട്വിറ്ററിൽ ഹാപ്പി ബർത്ത്ഡേ മൻമോഹൻ സിംഗ് എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. വി മിസ് യു മൻമോഹൻ സിംഗ് എന്നാണ് ഭൂരിഭാഗം പേരും ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ പിറന്നാൾ ദിനത്തിൽ 2012 BBC എഴുതിയ ലേഖനം പങ്കുവച്ചുകൊണ്ടായിരുന്നു ശശി തരൂർ മൻമോഹൻ സിംഗിന് പിറന്നാൾ ആശംസകൾ നേർന്നത്. മൻമോഹൻ സിംഗിന്റെ നേട്ടങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. മാധ്യമങ്ങളെക്കാൾ ചരിത്രം എന്നോട് കരുണ കാണിക്കുമെന്ന മൻമോഹൻ സിംഗിന്റെ വാക്കുകളും പലരും ട്വിറ്ററിലൂടെ പങ്കുവച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ദുരന്തമായിരിക്കുമെന്ന മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ പങ്കുവച്ചായിരുന്നു മറ്റു ചിലർ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നത്. രാജ്യത്ത് കഴിവുറ്റ പ്രധാനമന്ത്രിയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മൻമോഹൻ സിംഗിനെ പോലെ ആഴമുള്ള പ്രധാനമന്ത്രിയുടെ അഭാവം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അർപ്പണബോധവും എല്ലാവർക്കും പ്രചോദനമാണ്, രാഹുൽ ട്വീറ്റ് ചെയ്തു.